ഹലോ എവരിവാൻ വെൽക്കം ടു യു നോ യാസ് നമുക്ക് ഇന്ന് നല്ലൊരു ചൂട് പക്വട ഉണ്ടാക്കാം അതിനായിട്ട് നമുക്ക് ആവശ്യം വലിയ ഉള്ളി ഒരെണ്ണം ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഒരു ടേബിൾ സ്പൂൺ ഗാർലിക് ഒരു ടേബിൾ സ്പൂൺ കറി ലീവ്സ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലീസ് ഇത്രയും ഒരു ബൗളിലേക്ക് ഇട്ട ശേഷം നമുക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ഒട്ടും ചേർക്കാൻ പാടില്ല ഇങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് ഉള്ളിൽ തന്നെ വെള്ളം വരും അപ്പോൾ നമ്മൾ അധികം വെള്ളമൊന്നും ചേർക്കാതെ ഉള്ളിയുടെ വെള്ളത്തിൽ നിന്ന് തന്നെ മാവ് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കണം ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമ്മുടെ മാവ് ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇനി ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കിയ ശേഷം ഇതേപോലെ ചെറിയ ചെറിയ പീസസായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം വലിയ പീസസ് ആവരുത് ചെറിയ പീസസ് തന്നെ ആവണം എങ്കിലേ അതിന് നല്ല ക്രിസ്പി ഉണ്ടാവുള്ളൂ നല്ല ക്രിസ്പി കിട്ടേണ്ടിയിട്ടാണ് ഒട്ടും വെള്ളം ചേർക്കാതെ മാവ് കുഴച്ചെടുത്തിട്ടുള്ളത് ഓയിലിൽ നമുക്ക് ആവശ്യമുള്ള മാവ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം നമ്മൾ ഹൈ ആക്കി വെക്കണം മാവിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് ഇതാ ഇതുപോലെ അതിൻ്റെ കളർ ചേഞ്ച് വരും ഈ ഒരു കളറിൽ വരുമ്പോൾ നമുക്കത് കോരിയെടുത്ത് സെർവ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ ചൂട് പക്കമായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ചായക്ക് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ട്രൈ ചെയ്ത് കഴിച്ചു നോക്കാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്കും അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്